ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ടാരറ്റ് എക്സ്പെഡിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പിരിറ്റ്സ് നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എനർജീസ് നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളടുത്ത് എന്തെങ്കിലും കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കാർഡ്സ് ടേക്ക് ആക്ഷൻ എന്ന കാർഡാണ് ആദ്യത്തെ കാർഡായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈലായിട്ട് ഞാൻ വെച്ചിട്ടുള്ള കാർഡ് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന ഏഞ്ചൽ കാർഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു റീഡിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടെററ്റ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഒന്നുകിൽ പിക്ക് കാർഡ് അല്ലെങ്കിൽ പിക്ക് ബ്രേസ്ലെറ്റ് റീഡിംഗ് ആയിരിക്കും ചെയ്യുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഏത് കാർഡാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത് ആ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിലെ 70% നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റീഡിങ്ങിലോട്ട് പോകാം. നമ്മുടെ സ്പിരിറ്റ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഹേ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് പൈലായിട്ടുള്ള ടേക്ക് ആക്ഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളോട് നിങ്ങളുടെ സ്പിരിറ്റ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും അവർ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് മനസ്സിലാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസിഷൻ്റെ ഇടയ്ക്ക്, അതിപ്പോൾ റിലേഷൻഷിപ്പ് വേണോ ഫാമിലി വേണോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ കരിയർ വേണോ, എന്തോ ഒരു സംഭവത്തിൻ്റെ ആ ഒരു ഇടയ്ക്ക് കടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു സംഭവമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എക്സോസ്റ്റഡ്. ഓക്കെ, നിങ്ങൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഫൂൾ. ഓക്കെ, ഗിൽറ്റ്. നിങ്ങളുടെ മനസ്സിലുള്ള ഡിസയർ എന്താണോ, ആഗ്രഹം എന്താണോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്ലാനാണോ ഉള്ളത് അതിന് നിങ്ങൾ ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ല, നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് സ്പിരിറ്റ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഒരു ജനനം കൊള്ളാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ക്രിയേറ്റീവ് ആയിട്ട് പല സ്റ്റെപ്സും നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സ്പിരിറ്റ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ പല കാര്യത്തിലും നിങ്ങളുടെ ഹെൽത്ത് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസി ഹെക്ടിക് ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എപ്പോഴും മാനസിക സങ്കടങ്ങളും ടെൻസ്ഡ് ആയിട്ടുള്ള ലൈഫാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ ഇറ്റ്സ് കൈൻഡ് ഓഫ് നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ ഓവറായിട്ട് നിങ്ങൾ തിങ്കും ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യത്തിന് നിങ്ങളെ ആക്ഷനോ സ്റ്റെപ്പോ എടുക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് സ്പിരിറ്റ്സ് നിങ്ങളോട് പറയുന്നത് എപ്പോഴും ദേ ആർ ഗൈഡിങ് യു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഇൻട്യൂഷനെ നിങ്ങൾ കേൾക്കുക. ഓക്കെ, കാരണം കാർഡ്സിന് എല്ലാ കാർഡ്സും കാണിക്കുന്നു പറഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് പോസിബിൾ ആണ്, നമുക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഷുവറായിട്ടും സാധിക്കും എന്നതാണ്. മേ ബി നിങ്ങളൊരു സൈക്കിളിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കിള് നിങ്ങളുടെ ലൈഫിൽ ഈ റീസെൻ്റ് ആയിട്ട് എൻഡ് ചെയ്തിട്ടുണ്ടാവാം. പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ന്യൂ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. മേ ബി എ മാരേജ്, മേ ബി പുതിയൊരു കരിയർ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം പെട്ടെന്നൊരു സമാപ്തിയിൽ എത്തിയിട്ടുള്ള ആ ഒരു അവസ്ഥ എനിക്കിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ യാതൊരു ഐഡിയയും കാണില്ല ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഈവൻ കരിയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയിരിക്കായിരിക്കും, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള പുതിയ വഴി എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ച് മേ ബി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്പിരിറ്റ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നിട്ടോ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. മനുഷ്യരാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ എപ്പോഴും ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് അല്ലേ. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്, ഇഷ്ടംപോലെ, അത് നിങ്ങൾ കാണുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ദുർഘടമാണ് എന്ന രീതിയിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് സ്വയം ഗിൽട്ട് അടിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്പിരിറ്റ്സ് പറയുന്നത് കൺഫ്യൂഷനായിട്ട് ബാക്കിലോട്ട് വലിയല്ലേ, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ഒരു എന്താണോ നിങ്ങൾക്ക് ദൃഢമായുള്ള നിശ്ചയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണോ മുന്നോട്ട് പോകേണ്ടത് അതിലേക്ക് നിങ്ങൾ ഷുവറായിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക നമ്മുടെ നേച്ചറിലെ പല പ്രോസസ്സും അല്ലേ, നമ്മൾക്ക് എല്ലാവർക്കും മരണമുണ്ട് അല്ലേ, എന്ന് പറഞ്ഞ് നാളെ ഞാൻ മരിക്കും നാളെ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി, അവൾ എന്തായാലും ഒരു ദിവസം, അതായത് 9 മാസം അല്ലെങ്കിൽ 36 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അവളുടെ ഡെലിവറി ടൈം ആകും അല്ലേ. അപ്പം ഞാൻ എങ്ങനെ ഡെലിവറി ചെയ്യും, എങ്ങനെ ഡെലിവറി ചെയ്യും എന്ന ആ ഒരു സങ്കടത്തിലാണ് അവൾ അവളുടെ ആ ഒരു എൻറ്റയർ മാസം കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ അവളുടെ കുഞ്ഞിനെയും ബാധിക്കും അല്ലേ. പക്ഷേ അവൾ ഹാപ്പിയാണ്, ന്യൂ ജനറേഷനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൾ ആ ഒരു തിടുക്കത്തിലാണ്, നാളത്തെ അവളുടെ തലമുറയെ അവൾക്ക് കാണാൻ പറ്റും എന്ന ആ ഒരു ചിന്തയിൽ അവൾ ഹാപ്പിയും പ്ലസന്റുമായിട്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്കം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കിട്ടുക അല്ലേ. പക്ഷെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് എന്തായാലും ഇറ്റ്സ് എ ഫ്ലോ, ഇതെന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ ഒരു ഫ്ലോ ആണ് അല്ലേ. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അബണ്ടൻസ് ഉണ്ടാവുന്നതും സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നതും നമുക്ക് കരിയർ ഉണ്ടാവുന്നതും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്ത് വരുന്നതും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നതും ഒക്കെ ഇറ്റ്സ് എ ഫ്ലോ, മനസ്സിലാക്കുക, ഇറ്റ്സ് എ ഫ്ലോ, പ്രകൃതിയുടെ ഫ്ലോ ആണത്. നാളെ എന്താകും എന്നതിനെ കുറിച്ച് ചിന്തിച്ച് ആകുലതപ്പെട്ടല്ല നമ്മൾ ആരും ജീവിക്കേണ്ടത്. ഇറ്റ്സ് എ ഫ്ലോ, ലൈഫ് ഇസ് എ ഫ്ലോ, മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രസന്റ് മൊമെന്റ്, അല്ലെങ്കിൽ നാളെ എന്ത്, എങ്ങനെ നാളെയെ കുറിച്ച് നല്ലതാക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നാളെ ഞാൻ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച്, എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചല്ല. അതുപോലെ നേച്ചർ നിങ്ങൾ എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധേന യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ അവസ്ഥ നോക്കിയാൽ ഇതിലും പരിതാപകരമായിട്ടുള്ള പല ആൾക്കാരും ഉണ്ടല്ലേ ലൈഫിൽ. ഓഫ് കോഴ്സ് നമുക്ക് മനസ്സിലാവും പാസ്റ്റ് ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളും നമ്മൾ ഈ ഒരു ജന്മത്തിൽ ഇഫക്റ്റീവ്, ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങൾക്കൊക്കെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ഫലം, അല്ലെങ്കിൽ അത് അനുഭവിച്ചേ പറ്റൂ, അങ്ങനെയാണ്. ഓക്കെ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂണിവേഴ്സ് തരുന്ന, യൂണിവേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും നമുക്ക് നല്ലത് തരാൻ അപേക്ഷിക്കാനുള്ള ആ ഒരു അനുവാദം മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വേയിൽ പല കാര്യങ്ങളും അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു പാർട്ട്ണർ ആണെങ്കിലും ശരി, സാമ്പത്തികമാണെങ്കിലും ശരി, എന്താണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാത്രം അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാളെ അടിച്ചു താഴ്ത്തിയിട്ടോ ഒരു കണക്ഷനിൽ നിന്ന് മറ്റൊരാളെ എക്സ്പെല്ല് ചെയ്തിട്ടോ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ഒരു വിധത്തിലുള്ള മാജിക്കുകളും എന്താണ് പരീക്ഷിക്കാതിരിക്കുക. അങ്ങനെ ആര് നിങ്ങളെ പ്രേരിപ്പിച്ചാലും ദയവേദത് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്തു ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നു എന്ന്, പക്ഷേ ജന്മജന്മാന്തരങ്ങളിൽ അത് നമ്മുടെ കർമ്മമായിട്ട് കിടക്കും. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാവാം. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം പലപ്പോഴും നമ്മുടെ അബണ്ടൻസിലും പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിലും അത് ബാധിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നത് നേരായ രീതിയിൽ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണോ, ഫ്രീഡം ആണോ, പുതിയ കരിയർ ആണോ, നല്ലൊരു റിലേഷൻഷിപ്പ് ആണോ, യു വിൽ ഗെറ്റ്. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ചെറിയ സീഡിനെ നിങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഫലം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. എന്നും അത് സീഡായിട്ട് നമ്മുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളർത്തിയെടുക്കുക, നമ്മുടെ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് പറ്റുക. മറ്റൊരാളെ കമ്പാരിസൺ ചെയ്ത് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടിയ എനിക്ക് എന്താ യൂണിവേഴ്സ് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ
ആ വ്യക്തിക്ക് കിട്ടാത്ത പല 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 അബണ്ടൻ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. എന്നിട്ടും മറ്റു വ്യക്തിയിൽ അതാണുള്ളത്, എനിക്കിത് കിട്ടുന്നില്ല, എനിക്കൊരിക്കലും വെൽത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഫെയർനെസ് ഉണ്ടാവില്ല എന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ സ്പിരിറ്റ്സിന് നിങ്ങളോട് പറയാനുള്ളത്, വെറുതെ മറ്റൊരുത്തന്റെ ലൈഫ് നോക്കിക്കണ്ട് ഗിൽട്ട് അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ലൈഫിലെ നേട്ടങ്ങൾ എന്താണ് അത് നിങ്ങൾ നോക്കിക്കണ്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ശ്രമിക്കൂ. ചിലപ്പോൾ നമുക്ക് അത്യുത്തമമായിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും, മേ ബി നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കാം. അങ്ങനെ അങ്ങനെ ഒത്തിരി പോസിറ്റീവ് തലങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു പോസിറ്റീവ് തലങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ പാത്ത് ഏതാണാവോ അത് നിങ്ങൾ കണ്ടുപിടിച്ച് അത് വെട്ടിത്തെളിച്ച് അതിലോട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള വിഷൻ എന്താണോ അത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അത് എന്താണെങ്കിലും നമ്മൾ ആ ഒരു സംഭവത്തെ പുറമെ കൊണ്ടുവന്ന് ഇന്നതാണ് എൻ്റെ വിഷൻ, എനിക്കിത് ചെയ്യണം എന്ന ആ ഒരു രീതിയിൽ നമ്മളതൊരു പ്രവൃത്തിയാക്കി മാറ്റിയാലാണ് നമുക്ക് പറ്റുക. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന ഇപ്പോൾ അംബാനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലേ, പെട്രോൾ പമ്പിലായിരിക്കും ചിലപ്പോൾ അയാൾ ജോലി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ഏറ്റവും ബേസിക് നിലയിൽ നിന്നാണ് അയാൾ പൊങ്ങി വന്നത്. അയാളുടെ വിഷ്വലൈസേഷൻ, അയാളുടെ ആത്മവിശ്വാസം, അയാളുടെ വിൽ പവർ, അയാളുടെ ഡിസയർ എന്ന് പറയുന്നത് അത്രയ്ക്കായിരുന്നു. അത്രയും കേപ്പബിലിറ്റി ഉള്ള ഡിസയറിൽ നമുക്കൊരിക്കലും അത്ര എക്സ്ട്രീമിൽ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്കും അയാളെ പോലെ റിസ്ക് എടുക്കാനും ആത്മവിശ്വാസം ഉള്ള ആ ഒരു നിലയിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ എപ്പോഴാണോ റിസ്ക് എടുക്കുന്നത്, നമ്മൾ എപ്പോഴാണോ നമ്മുടെ ആ ഒരു ലൈഫ് ലെസൺസിനെ ക്രാക്ക് ചെയ്യാൻ പഠിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാം. അല്ലാതെ വെറുതെ നമ്മൾ പേടിച്ച് മാറിയിരുന്നിട്ട് എനിക്ക് യൂണിവേഴ്സ് ഒന്നും കൊണ്ടുതരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. യൂണിവേഴ്സിനെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ അധ്വാനിക്കുക, മുട്ടുവിൻ തുറക്കപ്പെടും, കേട്ടിട്ടില്ലേ? നമ്മൾ അങ്ങോട്ട് പോവുക. നമുക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നമ്മളാണ് ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്, യൂണിവേഴ്സ് അല്ല. നമ്മൾ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, ഇപ്പൊ നമുക്കൊരു വീട് പണിക്ക് വേണ്ടി നമ്മളൊരു ലോൺ എടുത്ത് നമ്മൾ വീട് പണി വെച്ചു, എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ബുദ്ധിമുട്ടിയെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ആ ലോൺ അടയ്ക്കും അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയെങ്കിലും നമ്മളൊരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചിട്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അടച്ചു തീർക്കാൻ ശ്രമിക്കും അല്ലേ. ദാറ്റ് ഈസ് ഫ്ലോ. നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകുമെന്ന ഒരു വിശ്വാസം, അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടു പോകുന്നതിനെയാണ് വിജയം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് നിങ്ങൾ വിജയം നേടാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇംപോസിബിൾ ടു ഡു. ഓക്കെ, അത് മനസ്സിലാക്കുക. അതുപോലെ അനാവശ്യമായിട്ട് ഓവർ കമ്പാരിസൺ നടത്തുക, മറ്റുള്ളവർക്ക് അത് കിട്ടി എനിക്കിത് കിട്ടിയില്ല എന്ന കമ്പാരിസൺ നടത്തുക, എന്നിട്ട് അതിൽ സ്ട്രെസ് ആവുക, മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലുമോ എനിക്ക് നെഗറ്റീവായിട്ട് ഭവിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന രീതി പറയുക, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ എന്ന രീതി നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിവിടെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന നെഗറ്റിവിറ്റിയാണ് പലപ്പോഴും നിങ്ങളുടെ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളുടെ എനിമി ആയി പോകുന്ന സിറ്റുവേഷൻ ആണ് പലപ്പോഴും ഇതിനകത്തുള്ളത് എന്നതാണ് സ്പിരിറ്റ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യത്തെ നിങ്ങൾ ഡ്രീം ചെയ്യുക. നാളത്തെ സക്സസ്സുകളാണത്. ഇന്നൊരിക്കൽ നിങ്ങൾക്കത് സക്സസ്സായി തോന്നിയില്ലെങ്കിലും നാളെ അത് സക്സസ് ആകും. നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുക, ബാലൻസ് ഉണ്ടാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ വഴികളും ക്ലിയർ ആയിക്കൊള്ളും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ആ വഴിയിൽ അങ്ങനെ ഒരു മുള്ളു കാണില്ലേ, ഇങ്ങനെ ഒരു മുള്ളു കാണില്ലേ, ചെരുപ്പിടാൻ നടന്നാൽ എൻ്റെ കല്ലുകുത്തില്ലേ എന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ വഴിയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുകയില്ല. ഓക്കെ, എല്ലാം ദുർഘടം നിറഞ്ഞ വഴിയിലൂടെ നടന്നുകൊണ്ട് തന്നെയാണ് ഏവരും ഇന്ന് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ഞാൻ തളരില്ല എന്ന എനർജിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കാരണം എന്നെ കാണുന്ന ഭൂരിഭാഗം പേരും ഒരു 30-40 അല്ലെങ്കിൽ ആ ഒരു 25-30 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കും കാണുന്നത്. 40 ആണെങ്കിൽ പോലും എന്താണ് നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങൾ കിടക്കുകയാണ്. യു ക്യാൻ ഡു. നമ്മളുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ എന്നും ചെറുപ്പത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ എന്നും നമ്മൾ ചെറുപ്പമായിട്ടുള്ള ആ ഒരു ഊർജത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ പുറമേയുള്ള ആ ഒരു ശാരീരികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരമാണ് എപ്പോഴും വയസ്സാവുന്നത് അല്ലേ, നമ്മുടെ സോൾ ഒരിക്കലും വയസ്സാവുന്നില്ല. ഇതിനു മുമ്പ് പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന കോടാനുകോടി വർഷം പഴക്കമുള്ള ആ ഒരു സോൾ തന്നെയാണ് നമ്മുടെ ശരീരം വയസ്സായാലും നമ്മുടെ ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ എന്നും നമ്മൾ യങ് ആണ് എന്ന് മനസ്സിലാക്കുക, നമുക്ക് ചെയ്യേണ്ട കടമകളൊക്കെ നമ്മൾ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിരിക്കുക, നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ബാക്കി സ്പിരിറ്റ്സും യൂണിവേഴ്സും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സും കൂടി നിങ്ങൾക്കത് ചെയ്തു തരും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു
പടി ചവിട്ടാനുള്ള ഒരു ധൈര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഇന്ന് നിങ്ങളോട് സ്പിരിറ്റ്സ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് നേച്ചർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പുതിയൊരു ജേർണി ബിഗിൻ ചെയ്യാനുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബിഗിൻ ചെയ്യാം. ഇമോഷണലി വെറുതെ നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടരുത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. ഈ ഒരു വ്യക്തി പോകുന്നെങ്കിൽ പോകട്ടെ, ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആളല്ല. അതുകൊണ്ടാണ് ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോയതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻട്യൂഷനെ മുറുക്കെ പിടിക്കുക, അത് നിങ്ങളെ ഗൈഡ് ചെയ്തോളും. നിങ്ങളുടെ സ്പിരിറ്റ്സ്, നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ്, യൂണിവേഴ്സ് എല്ലാവരും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒറ്റ നോക്കുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് നല്ല ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയാൽ മതി. ലൈക്ക് എ റിവർ നിങ്ങൾ ഒഴുകുക എന്നതാണ് ഇതിനകത്ത് നിന്ന് പറയാനുള്ളത്. നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അത് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാലും, ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആകാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു റിലേഷൻഷിപ്പ് പോപ്പപ്പ് ചെയ്ത് ഔട്ടായിട്ട് പുറത്തു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രീഡം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കോൺഫിഡൻസ്, അതൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ എന്തിനും വർക്ക് ചെയ്യുക, ലവിനും എല്ലാത്തിനും നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ സെൽഫ് ലവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ് ക്വാർട്സ് ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ്, അതുപോലെ സെവൻ ചക്ര ആഡഡ് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് നമുക്കിപ്പോൾ ഉണ്ട്. നിങ്ങൾ സെൽഫ് ലവ് എപ്പോഴും വർദ്ധിപ്പിക്കുക. നമ്മളെ നമ്മൾ ആദ്യം സ്വയം സ്നേഹിക്കുക, അപ്പോഴാണ് പല കടമ്പകളും കടന്ന് പുതിയ ഒരു ന്യൂ ലൈഫിലേക്ക് നമുക്ക് പോകാനും നെഗറ്റിവിറ്റി മാറി നമുക്ക് പോസിറ്റിവിറ്റിയിൽ ഇരിക്കാനും പറ്റുന്നത് എന്നതാണ് അതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ശക്തിയുള്ളതാണോ, നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം പോസിറ്റീവ് ആണോ, നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം സക്സസ് ആഗ്രഹിക്കുന്നുണ്ടോ, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സക്സസ് കിട്ടുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിനി ഏഞ്ചൽസ് നമ്മളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആൻസെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്സ്, ആരാണോ ഇപ്പം നിങ്ങളുടെ കൂടെ ഉള്ളത്, അവർ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. എക്സ്പെഷ്യലി നമ്മളിവിടെ സ്പിരിറ്റ്സിൻ്റെ ഗൈഡൻസ് ആണ് നോക്കിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മുടെ ആൻസെസ്ട്രൽ ഗൈഡൻസ് ആണ് നമുക്ക് നോക്കാൻ പറ്റുക. യൂണിവേഴ്സൽ മെസ്സേജ് ഞാൻ വേറെ ഇടാം. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വാവ്, യെസ്, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ചുറ്റുമുണ്ട്, കിടന്ന് കടന്നുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ ചുറ്റും ഒത്തിരി അബണ്ടൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് കാണൂ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞത്. സോറി, സ്പിരിറ്റ്സ് നിങ്ങളോട് പറഞ്ഞത് ലെറ്റ് ഗോ, പല കാര്യങ്ങളെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് നീങ്ങുക. യെസ്, യു മസ്റ്റ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളോ അനാവശ്യമായിട്ട് നിങ്ങളെ മൈൻഡിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സ്വയമേ നിങ്ങൾക്ക് നെഗറ്റീവായി പ്രവർത്തിക്കുകയാണെങ്കിൽ ലെറ്റ് ഗോ ചെയ്യുക പല സിറ്റുവേഷൻസിനെയും എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുകയാണെങ്കിൽ അബണ്ടൻസ് നിങ്ങളെ തേടി വന്നുകൊള്ളും. ഇറ്റ്സ് അപ് ടു യു. കണ്ടോ, സ്പിരിറ്റ്സ് പോലും നിങ്ങളോട് പറയുന്നുണ്ട് ഇറ്റ്സ് അപ് ടു യു എന്നാണ് സ്പിരിറ്റ്സ് പോലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ആ ഒരു സന്ദർഭം ഞാനിവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളിതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ലൈഫിലെ മേജർ ചേഞ്ചിൻ്റെ ടൈമിംഗ് എപ്പോഴാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളുടെ ഈ ഒരു ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ ആ ഒരു സങ്കടകരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റും എന്നതാണ് സ്പിരിറ്റ്സ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഇനിയും നിങ്ങൾക്ക് ചോദ്യമുണ്ട്, ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ട്, നടക്കുമോ നടക്കില്ലേ എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു നോക്കാം. എന്താണ് യൂണിവേഴ്സ് ഉത്തരം തരുന്നതെന്ന് നോക്കാം. യെസ്, ഒരു കാർഡ് വീണിട്ടുണ്ട്. റീകൺസിഡർ, നിങ്ങൾ എന്ത് കാര്യങ്ങളാണോ പിന്നെയും പിന്നെയും വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നത്, അത് ഒരിക്കൽ കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കണം എന്നതാണ്. പിന്നെ എന്തെങ്കിലും ദുർഘടമായിട്ടുള്ള, മീൻസ് തെറ്റായ രീതിയിൽ നിങ്ങൾ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചിന്തിക്കുന്നതിന് നോ ആണ്. എന്താണ് ആ ഒരു നോ എന്ന ക്ലാരിഫിക്കേഷനും കൂടി നമുക്ക് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്, ഇവരുടെ എന്ത് ഡിസയറാണ് അത് പാടില്ല എന്ന് പറയുന്നത്? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. ഓക്കെ, ക്രിയേറ്റിവിറ്റി, ഓക്കെ, ഇന്നസെൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ക്രിയേറ്റീവ് ആണ്, പക്ഷേ അതിലുപരി നിങ്ങൾ ഇന്നസെൻ്റ് ആണ്. ഓക്കെ,
ഒത്തിരി ഇന്നസെൻസ് നമ്മുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ കാണിക്കാതിരിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളെ വിശ്വസിക്കണമെന്നില്ല. അതുപോലെ പല ആൾക്കാരും നമ്മളെ വിളിച്ച് കൊണ്ടുപോയി പല ബേർഡൻസും നമുക്ക് തരും. ഓക്കെ, അതുകൊണ്ട് അമിതമായിട്ട് നിങ്ങൾ ഇമ്മച്വർ ആയിട്ട് ഇന്നസെൻസ് കാണിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ലോസും ഉണ്ടാകും. നമ്മളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് ബെനിഫിറ്റ് നമ്മളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെയും കൂടി കൂട്ടാം എന്ന പാർട്ണർഷിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വേണ്ട. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക എന്നതാണ് ഇന്ന് സ്പിരിറ്റ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവ് റീഡിംഗ് ആയിരുന്നു. നിങ്ങൾ പല സ്റ്റെപ്സും ഇതിനകത്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ എന്നതാണ് മെയിൻ കണ്ടന്റ്. അതുപോലെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലതും. അത് പ്രകൃതി തന്നെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡിവൈൻ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കോളും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ട്. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ പൊട്ടക്കുഴികളിൽ പോയി ചാടാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ ഇന്നസെൻ്റ് ആണ് എന്ന ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവ് ആണ്, പക്ഷേ ഇന്നസെൻ്റ് ാണ്. അതുകൊണ്ട് പല ആൾക്കാരെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു ബേർഡനായി മാറാം നാളത്തേക്ക്. അതുകൊണ്ട് വിവേറായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളോട് സ്പിരിറ്റ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ സെക്കൻഡ് കാർഡ് വെക്കാത്തത് സ്പേസ് ഇല്ല കാർഡ്സ് വെക്കാൻ. നിങ്ങൾക്ക് കാർഡ്സ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നേരെചോ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സെക്കൻഡ് കാർഡ് മാറ്റിയത്. നിങ്ങൾ ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ സെക്കൻഡ് ഫയൽ അല്ലെങ്കിൽ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് കേട്ടോ. കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. കാർഡ്സ് വെക്കാം. സക്സസ്. ഓക്കെ, വൗ, ആദ്യം തന്നെ പോസിറ്റീവ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സക്സസ്. ലേസിനെസ്. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ സക്സസ്സിന് ലേസിനെസ് ആണ് വലിയൊരു കാരണം എന്ന് ഞാൻ പറയാതെ തന്നെ. ട്രാൻസ്ഫോർമേഷൻ. വൗ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളെ കാണുന്ന പല ആൾക്കാരും എന്താണ് ഡയറക്റ്റ് വീഡിയോ കണ്ടിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നുണ്ട്. വളരെ പോസിറ്റീവ് സീനാണത്. കാരണം ഇന്നത്തെ ഈ ഒരു തലമുറ മനസ്സിലാക്കാത്ത ആ ഒരു തലങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതായിട്ട്, ഡയറക്റ്റ് വീഡിയോസ് കാണുന്നവർക്ക് എത്താൻ പറ്റുന്നതായിട്ടും പല കാര്യത്തിനും സൊല്യൂഷൻസ് കിട്ടുന്നതും അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ടാതെ ആ ഒരു റിലീഫ് ആകുന്നതായിട്ടുള്ള എഫക്റ്റുകളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിലെ ഫേസസ് ആണ്. ഈ ഫേസസിൽ നമ്മൾ വളരെ തന്ത്രപൂർവം പേഷ്യൻസ് ആയിരിക്കുക എന്നതാണ് സ്പിരിറ്റിൻ്റെ ആദ്യത്തെ മെസ്സേജ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മൂണിൻ്റെ ഫേസസ് പോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കൈൻഡ് ഓഫ് മൂൺ ഫേസ്. ഒരു മൂൺ എന്താണ് നശിച്ചു പോയിട്ട് പിന്നെ വീണ്ടും, സോറി, നശിച്ചു പോവുകയല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് നമ്മുടെ അമാവാസി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ന്യൂ മൂൺ ആകുന്നു, പിന്നെ വീണ്ടും അത് വീണ്ടും മൂൺ ഡിക്രീസ് ആവുന്നു, പിന്നെ ഇൻക്രീസ് ആവുന്നു. അങ്ങനത്തെ മൈനർ തോട്ട്സുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് വല്ലാതെ പേടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പേടിയുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റുള്ള ആൾക്കാർ പറയുന്നതാണോ നിങ്ങൾക്ക് പേടി? മറ്റുള്ള ആൾക്കാരാണോ നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ തരുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടാണോ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത്? ഈ അനാവശ്യമായിട്ടുള്ള പേടി നിങ്ങൾ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതിനിപ്പോൾ റിലേഷൻഷിപ്പിലാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു, നാട്ടുകാരെന്ത് പറയുമെന്നതിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ നിങ്ങൾ സെലക്ട് ചെയ്തു, പക്ഷെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, ഈ കരിയറിൽ പോയാൽ ശരിയാവത്തില്ല എന്നവർ സംസാരിക്കുന്നുണ്ട്, അതാണോ നിങ്ങളുടെ പേടി? അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, പൊട്ടിപ്പോവോ, മറ്റുള്ളവരൊക്കെ പൊട്ടിപ്പോയി, മറ്റുള്ളവർ പൊട്ടിപ്പോയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ മേഖലയിൽ പൊട്ടണമെന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ മേഖല പറഞ്ഞിട്ടുണ്ട്, ആ മേഖലയിലേ അവർ ശോഭിക്കുള്ളൂ. അടുത്ത വീട്ടിലെ ഒരാൾ ബിസിനസ് ചെയ്ത് പൊട്ടിയെന്നും പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കാം. എന്താ, നിങ്ങൾ പൊട്ടണമെന്നുണ്ടോ?
ഇല്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാ ആൾക്കാരും ജോലിയില്ലാതെ നടക്കുകയാണോ? അല്ല, എഞ്ചിനീയറിംഗ് പഠിച്ച് ആ ഒരു എന്താണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ശോഭിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒരാൾ പഠിച്ചാലും നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കരിയറുണ്ട്, ആ കരിയറിലേ നമ്മൾ ശോഭിക്കുകയും എന്ത് തന്നെ ഡിഗ്രി എടുത്താലും. ഇപ്പൊ ഞാൻ ടെറ്റിന്റെ ഡിഗ്രി ഒന്നുമല്ല എടുത്തിട്ടുള്ളത്, ഞാൻ വേറൊരു ഡിഗ്രിയാണ് പഠിച്ചത് അല്ലേ. പക്ഷേ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടെറ്റിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ടെറ്റ് റീഡ് ചെയ്യുന്നു. എൻ്റെ ഇൻകം ഞാൻ എൻ്റെ പാഷനിലൂടെ ഒപ്പിക്കാൻ നോക്കുന്നു. അപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആണെങ്കിൽ അല്ലേ. ഇപ്പോൾ നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അത് ആർക്കും വെറുതെ കൊടുക്കാനുള്ളതോ നമുക്ക് എന്താണ് ഒരു സൊസൈറ്റിയെ പ്രീതിപ്പെടുത്തി നമ്മൾ ജീവിച്ചിട്ടോ കാര്യമില്ല. ഇച്ച ഞാനൊരു ജെന്യുവിനായിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ജീവിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ഏൺ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ വേറൊരാളുടെ കംഫർട്ടോ വേറൊരാളുടെ ബഡ്ജറ്റോ ഒരിക്കലും ആയിരിക്കണമെന്നില്ല നമ്മളുടെ ആ ഒരു കഴിവ്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരു ബിസിനസ് നടത്തുന്നുണ്ട് എങ്കിൽ അതിന് റേറ്റ് ഇടുന്നത് നമ്മളുടെ കഴിവനുസരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം അതിൽ പെർഫെക്റ്റ് ആണ്, നമ്മുടെ ആക്യുറസി റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്തുമാത്രം പ്രോഫിറ്റബിൾ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പല ആൾക്കാരും എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ടെൻസ്ഡ് ആണ് എന്നെനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇറ്റ് മേ നോട്ട് ഓർ മേ റെസൊണേറ്റ് യു, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. മേ ബി കരിയർ പ്രതിസന്ധിയിലിരിക്കുന്നതോ മറ്റുള്ളവരുമായിട്ട് എന്താണ് മറ്റുള്ളവരുടെ ചിന്തകളെ ഇങ്ങനെയാണ് അപ്പോൾ അത് ഹാമായിട്ട് ചെയ്യോ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താനുള്ള ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പബ്ലിക്കോ സൊസൈറ്റിയോ അല്ല നിങ്ങളെ ജീവിപ്പിക്കുന്നത് അല്ലേ. നിങ്ങൾ പബ്ലിക്കോ സൊസൈറ്റിക്കോ അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടാണ് നിങ്ങൾ അതിൻ്റെ എന്താണ് തിരിച്ചിങ്ങോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലേ. കാരണം ചുമ്മാ ഒരാളും ഒരു നിലയിലും എത്തില്ല, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ ഒരാളും എത്തില്ല. എല്ലാവരും അധ്വാനിച്ച് ഏറ്റവും അങ്ങേയറ്റം അനുഭവിച്ചതിന് ശേഷം സ്പിരിച്വാലിറ്റി കയറുന്ന ആൾക്കാരാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറുന്ന നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാൻ പറ്റും. ഒരു നമ്മളൊരു കരിയർ നേടുന്നത് പോലെയോ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ സാമ്പത്തികമായിട്ട് ഉയരുന്നതോ പോലെയല്ല, അതിനേക്കാളും വളരെ കഠിനമാണ്. ഒരു 5 മിനിറ്റ് എങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നീ കേൾക്കുന്ന ആർക്കെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ അവർ ഭയങ്കര ഭാഗ്യവാന്മാരെന്നാണ് അർത്ഥം. കാരണം ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ ഈ ഒരു പാച്ചിലിൽ ഓടുന്ന ആർക്കും തന്നെ ഒരു 5 മിനിറ്റ് പോലും കറക്റ്റായിട്ട് ഒരു ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ടഫുള്ള കാര്യമാണ്. പക്ഷേ സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹാരിത കൊണ്ട് നിറയ്ക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്. അത് അറിയാത്ത പല ആൾക്കാരുമുണ്ട്. സോ ഇതിനെ വിമർശിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്. പക്ഷെ അവരോടൊന്നും നമുക്ക് ഒന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ബിക്കോസ് അവർ വിമർശിച്ചോട്ടെ, നമുക്ക് നമ്മൾക്ക് ഇതിനകത്തുള്ള പോസിറ്റിവിറ്റി ഉണ്ട് എന്താണ് എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം മറ്റുള്ള ആൾക്കാരെ? ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, മേ ബി നിങ്ങൾ മാരീഡ് ആണ് എങ്കിൽ പോലും എന്താണ് നിങ്ങൾക്ക് തമ്മിൽ സോൾ കണക്ഷൻ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് സോൾ കണക്ഷൻ ഉണ്ടാകുമെന്ന് എഴുതി വെച്ചതിനാലാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. അതുപോലെ പല വ്യക്തികളുമായിട്ടും നമുക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകും. മേ ബി ഈ ഒരു ജന്മത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തായിരിക്കാം ആ വ്യക്തി കടന്നു വരുന്നത്. മേ ബി ആ വ്യക്തി നമ്മുടെ അമ്മയായിരിക്കാം. നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനായിരിക്കാം, നമ്മുടെ ഡിയറസ്റ്റ്, നമ്മുടെ ക്ലോസുമാണ്. പക്ഷെ ഈ വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബ്ലെസ്സിങ്സ്, ആ ഒരു ഗൈഡൻസ് നമുക്കിപ്പം കിട്ടുന്നില്ല എന്ന ആ ഒരു രീതി ആയിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആ ഒരാൾ അപ്രതീക്ഷിതമായിട്ട് മാറിപ്പോവുകയോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഭാവം നിങ്ങളെ കാർന്ന് തിന്നുന്ന ആ ഒരു പേടിയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കാരണം നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒപ്പീനിയൻസ് മനസ്സിലാക്കുന്നുണ്ട്, അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ അവരെ രണ്ട് കൈയും ഉയർത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെ എങ്ങനെയായിരുന്നു അവർ നിന്നിരുന്നത്,
ഈവൻ ഫ്രണ്ട് ആണെങ്കിലും ഈവൻ ആരാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും നിങ്ങളുടെ വൈഫ് ആണെങ്കിലും നിങ്ങളുടെ സൺ ആണെങ്കിലും ആരാണെങ്കിൽ പോലും, എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് കുറച്ച് ആൾക്കാർക്ക് റെസൊണേറ്റ് ആകുമായിരിക്കാം, കാരണം അത്രയും ഗൗരവമായിട്ടുള്ളൊരു റീഡിംഗ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഗുഡാണോ ബാഡാണോ, നിങ്ങൾക്ക് വട്ടാണ് എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. നെവർ മൈൻഡ്. അതുപോലെ നിങ്ങൾക്കൊരാളിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക, കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ അല്ലേ. ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി മനോഹാരിതയായിട്ടുള്ള ആ ഒരു സന്ദർഭം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും തന്നെ മുന്നോട്ട് നല്ലൊരു മനോഹാരിതമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എന്നത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥനയും. പക്ഷേ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രസന്റ് മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തെ അമിതമായിട്ട് എൻജോയ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള മാനസികമായിട്ടുള്ള ചിന്തകൾ വെച്ച് നിങ്ങൾ ഹോണ്ട് ചെയ്ത്, കാരണം വളരെ നിസ്സാരമായിട്ടുള്ള സങ്കടങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് സ്പിരിറ്റ് ഇതിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ഡിസയർ എന്താണോ അതനുസരിച്ച് ആ ഡയറക്ഷനിലോട്ട് നിങ്ങൾ പോവുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കും എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, അതിപ്പോൾ ബിസിനസ്സിലാണെങ്കിലും കരിയറിലാണെങ്കിലും മറ്റുള്ളവർ അസൂയപ്പെട്ടോട്ടെ, ഹു കെയർസ്, ആരാ കെയർ ചെയ്യുന്നത്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കൂടെ നമ്മൾ സത്യമായി നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സ്പിരിറ്റ്സ് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ദേ ഓൾവേസ് പ്രൊട്ടക്ടേഴ്സ്, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ അവർ നമ്മുടെ എന്താണ് മുകളിൽ അതോറിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? അതുപോലെ അവർ പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് പേടിച്ച് നിൽക്കേണ്ട ആ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അവസ്ഥയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ആ പ്രോബ്ലംസ് ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സോൾവ് ചെയ്യാൻ നിങ്ങൾ ടൈഗറോ ലയണോ ആവേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. യു മസ്റ്റ് ഡിഫൻഡ്, അതായത് നിങ്ങളെ എന്തായാലും തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. മറ്റുള്ളവരുടെ ഗോസിപ്പിലൊന്നും നിങ്ങൾ തളർന്നു പോകേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. പല ഗോസിപ്പുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിൽ നിന്ന് കുത്തലുകളും ഒക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്. ആ കാര്യത്തെ വിചാരിച്ച് നിങ്ങൾ ഒരു എന്താണ് ഒരു സങ്കടമായിട്ടുള്ളൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കൊന്നുമില്ല, അവരിങ്ങനെ ഗോസിപ്പ് അടിക്കുക, അവർക്ക് കുറച്ച് സമാധാനം കിട്ടും, അവർ പോവും. പക്ഷേ ഈ ഗോസിപ്പുകളെയും ഓ അവരങ്ങനെ പറഞ്ഞല്ലോ, ഓ അവരിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നമ്മളിതൊക്കെ എടുത്ത് മനസ്സിൽ വെച്ചാൽ നഷ്ടപ്പെടുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ലൈഫാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സ്പിരിറ്റ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അനങ്ങാപ്പാറ പോലെ സോളിഡായിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനുവേണ്ടി മുന്നോട്ട് പോവുക. മറ്റൊരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മുടെ മുന്നിൽ നിന്നും പറഞ്ഞോട്ടെ, നമ്മുടെ പിന്നിൽ നിന്നും പറഞ്ഞോട്ടെ, അയാൾ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ ചീത്തയാകുമോ? ഇല്ല. അയാൾ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ഒരാളോട് എന്താണ് പെരുമാറിയ രീതി മോശമാകുമോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സോളിഡായിട്ട് നിൽക്കുക, സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ സഹായിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി അഫെക്ഷൻ കാണിക്കുക എന്നതാണ് സ്പിരിറ്റ് പറയുന്നത്. അതുപോലെ നിങ്ങൾ സ്പിരിച്വലി ഗ്രോൺ ആയിട്ടുള്ള ആളാകുമ്പോൾ മറ്റൊരാൾ ജലസി എടുക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നും എനിക്ക് കാണുന്നില്ല. ബിക്കോസ് അവരെക്കാളൊരു വൈബ്രേഷൻ കൂടുതലുള്ള ആൾ നിങ്ങളാണെങ്കിൽ ഓൾറെഡി അവർക്ക് നിങ്ങളുടെ അടുത്ത് ജലസി ഉണ്ടാവുമല്ലോ. ഓക്കെ, അതുകൊണ്ട് ഈ മെറ്റീരിയലിസ്റ്റിക് ബോക്സിനകത്ത് ഇരിക്കുന്ന ആ ഒരു പ്രവണതയൊന്ന് മാറ്റുക. ഈ ഒരു സമൂഹം എന്താണ് നാല് ചുറ്റും നിങ്ങളുടെ ചുറ്റും ഗോസിപ്പാണ്, നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു നാല് ചുറ്റുമുള്ള ആ ഒരു ബോക്സിനകത്ത് കയറി ഇരിക്കാതെ അതിൽ നിന്ന് പുറത്തു വാ. ഈ ഗോസിപ്പുകളൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മറ്റു നാലാൾക്കാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു, സൊസൈറ്റി എന്നെ ചീത്തയാണെന്ന് പറഞ്ഞു നിങ്ങൾ ചീത്തയാവുമോ? ഇല്ല. നിങ്ങൾ എവിടെയാണ് ബോധിപ്പിക്കേണ്ടത്? യൂണിവേഴ്സിന്റെ മുന്നിലാണ് നിങ്ങൾ ബോധിപ്പിക്കേണ്ടത്. നിങ്ങൾ നല്ലതാണോ നിങ്ങൾ അതോ ബാഡ് ആണോ നിങ്ങൾ റൈറ്റ് ആണോ എന്ന് ബോധിപ്പിക്കേണ്ടത് യൂണിവേഴ്സിന്റെ മുന്നിലാണ്, അല്ലാതെ ഒരിക്കലും മറ്റുള്ള നമ്മൾക്ക് ചുറ്റും കാണുന്ന മനുഷ്യന്റെ മുന്നിലല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ന്യൂ റിലേഷൻഷിപ്പ്, ന്യൂ ലൈഫ്, ന്യൂ കരിയർ, ന്യൂ പാത്ത് ഇതൊക്കെ നിങ്ങൾ അവെയ്റ്റ് ചെയ്യുന്നുണ്ട്, അഹെഡ് അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു പേടി എന്ന ഒരു രീതിയിൽ നിന്നും മറ്റുള്ളവരുടെ അടുത്ത് നിന്നുള്ള അവരെന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഫുൾഫില് ചെയ്യാൻ പ്രയാസമാകുമെന്നതാണ് പറയുന്നത്. അതുകൊണ്ട് സ്പിരിറ്റ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഡിസയർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ എനർജി എന്ന് പറയുന്നത് വെറും നിസ്സാരമാണ്, അതിൽ നിന്ന് നമുക്കൊന്നും
ഒന്നും കിട്ടാനില്ല. ഓക്കെ, അവര് നിങ്ങളെ പല രീതിയിലും ഷിഫ്റ്റ് ചെയ്യാനും അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയാൻ വരും. പക്ഷെ അവരുടെ ലൈഫിൽ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ അവർക്ക് എന്ത് കാര്യം? അവരാണോ നിങ്ങൾക്ക് എന്താണ് ജീവിക്കാനുള്ള ഒരു ഊർജം തരുന്നത്? അല്ല, യൂണിവേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയെ ഡ്രോപ്പ് ചെയ്യാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ ഡിസയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ആരും ആരെയും പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. ആണോ നിങ്ങൾ ആരെങ്കിലും ജനിച്ചപ്പോഴോ എന്റെ സമൂഹത്തിലുള്ള എല്ലാവരെയും ഞാൻ സന്തോഷിപ്പിച്ചോളാം എന്ന എഗ്രിമെന്റ് എഴുതിയിട്ടാണോ വന്നത്? അല്ല, നമുക്കിവിടെ ജീവിക്കണം എന്ന ഒരു രീതിയിൽ നമ്മുടെ അച്ഛനമ്മയും നമ്മുടെ ലൗഡ് വൺസ് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് സന്തോഷമായിട്ടൊരു ജീവിതം ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. ഓക്കെ, അതുകൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ നിൽക്കുകയാണ്, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് വിചാരിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് മാറ്റേണ്ട സമയമായി എന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ സോറി സ്പിരിറ്റ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഡിസയറിനകത്ത് എത്തുന്നത് വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഈ ഒരു ഭൂമിയിൽ നിങ്ങൾ വന്നത് പോലും ഫൈറ്റ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾ ഭയങ്കര നല്ലൊരു ഫൈറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്ലാനറ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റർ ആയതുകൊണ്ടാണ്, ആ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് നിങ്ങൾ എന്താണ് ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് പറ്റിയത് എന്ന് മനസ്സിലാകാം. അതുകൊണ്ട് സ്പിരിറ്റ്സ് പറയുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഈ ഒരു ലോകത്തിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് വിജയിച്ചിട്ടാ. അപ്പോൾ ഫൈറ്റ് ചെയ്ത് വിജയിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഷുവർലി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. കാരണം നിങ്ങളെല്ലാം ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടൊരു കിങ് ആയിട്ട് നിൽക്കേണ്ട ആളാണ്. അതുപോലെ നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ സത്യസന്ധതയ്ക്കും വേണ്ടി നിങ്ങളുടെ ന്യായത്തിന് വേണ്ടി ജീവിക്കുക. അതുപോലെ നിങ്ങളുടെ ലൈഫ് ഉള്ള ആ ഒരു ചെറിയ ലൈഫ് എൻജോയ് ചെയ്യുക. സ്പിരിറ്റുകൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളും എന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി സ്പിരിറ്റ്സ് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളിൽ നിങ്ങളുടെ ചുറ്റും ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫിയർ മാത്രം മാറ്റുക. വെറുതെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ഇങ്ങനെ സോറോ ആയി അടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നിട്ടോ എല്ലാവരും എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലെന്ന് പറയുന്നത് ചെറിയ ചെറിയ തോട്ട്സ് ആണുള്ളത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ മൂൺ ഫേസ്. ഓക്കെ, വളരെ ചെറിയ ചെറിയ തോട്ടും അതുപോലെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫെമിനിൻ എനർജി ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് എന്നതാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ടൈഗർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഓഫ് എ ലയൺ ആവുകയാണെങ്കിലാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുക. അങ്ങനെ അല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷ്വറി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുക. അപ്പോഴാണ് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് നിങ്ങളോട് ജലസി ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ബിഗ് ചേഞ്ചസ് അഹെഡ്. പോസിറ്റീവ് ആണ് സ്പിരിറ്റ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ലുക്ക് ഫോർ എ സൈൻ. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒത്തിരി സൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു സൈൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ദാറ്റ് മീൻസ് ഇൻട്യൂഷനെ ശ്രദ്ധിക്കുക. ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ്. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും കടന്നു പോകുന്നുള്ള ഫേസ് തന്നെയാണ്. യെസ്, നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നതാണ് പറയുന്നത്. റൊമാൻസ്. യെസ്, നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളാണ്. നിങ്ങൾ പാർട്ട്ണറിനെ എന്താണ് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, ദെയർ ഇസ് എ പോസിബിലിറ്റി, ദെയർ ഇസ് എ ചാൻസ്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് അസ്. എപ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു കാര്യം സംഭവിക്കുക? നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നും കൂടി നോക്കാം. ഓക്കെ, വിത്ത് ഇൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. ഓക്കെ, ഫസ്റ്റ് പൈലും നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു ഡേറ്റ് ആണ് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി ഫസ്റ്റ് പൈലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുമായിരിക്കാം. ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ നമുക്ക് പെർഫെക്റ്റ് ടൈമിംഗ്. യെസ്, പെർഫെക്റ്റ് ടൈമിൻ്റെ സമയത്ത് വന്നുകൊള്ളും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഡിവൈൻ ടൈമിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഷ്യൻസ്. പേഷ്യൻസ് ആണ് നമുക്ക് എന്താ ഓവറോൾ എനർജിയും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള, അതുപോലെ അൺവാണ്ടഡ് ആയിട്ട് മറ്റുള്ള ആൾക്കാർ എന്ത് പറയും എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മൂവ് ഫോർവേഡ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയിരിക്കുന്നത് യെസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.